പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നവംബർ മാസം 2-ാം തീയതി സകല മരിച്ചവരുടെയും തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹ കർത്താവിൻ്റെ വിലതീരാത്ത തിരിച്ചോരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുമേൽ കരുണയുണ്ടായിരിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി, മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം ആവിധത്തിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഇന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഇടവക ദേവാലയത്തിൽ സെമിത്തേരിയിൽ വിശുദ്ധ കുർബാനയും ഒപ്പീസും മറ്റു പ്രാർത്ഥനകളുമൊക്കെ നമ്മൾ നടത്തി. ഇനി നടത്താൻ പറ്റാത്തവർ അതിനനുസരിച്ച് പ്രാർത്ഥിച്ച് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാണല്ലോ. നമുക്ക് വലിയ സ്നേഹത്തോടെ നമ്മുടെ കുടുംബവൃക്ഷത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന്, നമ്മൾ വസിക്കുന്ന വീട്ടിൽ നിന്ന്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരിൽ നിന്ന്, അതോടൊപ്പം തന്നെ ശുദ്ധീകരണ സ്ഥലത്ത് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയും നമുക്ക് ഇന്ന ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് തൻ്റെ മക്കളായ നമ്മയും എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും, മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തൻ്റെ ബലിയുടെ യോഗ്യതയാൽ സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാക്കി തീർക്കട്ടെ. ഇന്ന് റേമാ വചന ശുശ്രൂഷയിൽ കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനം യേശയ്യാ പ്രവാചന പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 10-ഉം 11-ഉം തിരുവചനങ്ങളാണ്. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്കുവേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത്. ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്ന വലിയ ഒരു കാര്യമാണ്, നമ്മൾ കർത്താവിൻ്റെതാണ്, കർത്താവിന് വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ കർത്താവിനെ വിട്ട് നമ്മൾ പടിയിറങ്ങി പോകുമ്പോൾ പാപത്തിൻ്റെ മാലിന്യം, അശുദ്ധി, കറകള് നമ്മുടെ മേൽ പതിക്കുമ്പോൾ കർത്താവിന് നമ്മെ സ്വന്തമാക്കാൻ പറ്റത്തില്ല. അപ്പോൾ കർത്താവ് തന്നെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, പിന്നെയോ കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. ഇത് ശുദ്ധീകരണ സ്ഥലത്ത് നടക്കുന്ന വലിയ ഒരു പ്രക്രിയയാണ്, ശുദ്ധീകരണ പ്രക്രിയ. അതോടൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്ന നമ്മുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ സ്വന്തമാക്കി നമ്മെ തീർക്കാൻ വേണ്ടി ചില കഷ്ടതകൾ, ദുരിതങ്ങൾ കർത്താവ് ചിലപ്പോൾ അനുവദിച്ചേക്കാം. അതൊക്കെ തന്നെ നമ്മെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും ദൈവത്തിൻ്റെ സ്വന്തമാക്കി മാറ്റാനും പാപവഴികളെ വിട്ടുപേക്ഷിക്കാനും കർത്താവിൻ്റെ ചൈതന്യത്താൽ നിറയപ്പെടുവാനുമൊക്കെ സഹായിക്കുന്ന സത്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ചൂളയിൽ എന്ന പോലെ കഷ്ടതയുടെ ചൂളയിൽ ദൈവത്തിൻ്റെ സ്വന്തമാക്കി തീർക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് ശോധന ചെയ്യുമ്പോൾ അതിനുവേണ്ട സഹനശക്തിയും വിശുദ്ധീകരണത്തിൻ്റെ അഭിഷേകവും സ്വർഗത്തെക്കുറിച്ചുള്ള ഉന്നതമായ ചിന്തകളുമൊക്കെ ഉണർത്തിക്കൊണ്ട് അതിനെ സ്വീകരിക്കുവാനും അതിനോർത്ത് നന്ദി പറയുവാനും നമുക്കിടയാകണം. തീർച്ചയായിട്ടും ശുദ്ധീകരണാത്മാക്കൾക്ക് ഇതെല്ലാം അറിയാം. അതുകൊണ്ട് അവരെല്ലാവരും സന്തോഷത്തോടെ ഈ ശുദ്ധീകരണ പ്രക്രിയ സ്വീകരിക്കുകയാണ്. കാരണം എന്തിനാണ്? കർത്താവിൻ്റെ സ്വന്തമായി തീരാൻ. ചൂളയിൽ എന്ന പോലെ കർത്താവിൻ്റെ പ്രവൃത്തി, ശുദ്ധീകരണ പ്രവൃത്തി സ്വീകരിച്ചുകൊണ്ട് ആ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ സ്വർഗ സൗഭാഗ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. വലിയ കരുണയ്ക്കായി നമുക്ക് യാചിക്കാം. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയന്നാദ ഉന്നത നിർഭനാമിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. കർത്താവേ, അങ്ങയുടെ വലിയ കരുണയും വലിയ കൃപയും അങ്ങയുടെ വരങ്ങളെ ചൊരിഞ്ഞ് മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.